ഹലോ വിവേഴ്സ് വെൽക്കം ടു കിച്ചൺ ഫ്ലവേഴ്സ് ഇന്ന് ഞാനൊരു വെണ്ടയ്ക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക വെണ്ടയ്ക്കറി തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇത്രയും വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത്രയും പുളി കുതിർത്തി വെക്കാം വെള്ളം റെഡിയാക്കാനാണ് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതേ ഫ്രൈ പാനിലേക്ക് തന്നെ അതിൽ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജീരകവും ഉഴുന്നപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയുടെ ഹാഫ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസ് എടുത്തിട്ടുള്ളത് ഓപ്ഷണലാണ് ആണ് വേണമെന്ന് ഇത് ഒഴിവാക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ തക്കാളി ഇപ്പം കുക്കായി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളി ഒഴിവാക്കിയിട്ട് ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് ഗ്രേവി ടൈപ്പ് കറിയാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഇതേ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വെള്ളം ചേർത്തിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് സാധാരണ ഇത് നമ്മൾ ആദ്യമാണ് ചേർക്കാറുള്ളത് പക്ഷേ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്രേവി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് അധികം കുറുക്കിയെടുക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കായ കറി അല്ലെങ്കിൽ വെണ്ടയ്ക്കായ പുളിസ് റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു സോ മച്ച് ബ ബൈ